തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ ോടതൂവാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതൂവാങ്ങി അല്ലേലൂയ പാടിയിടും മായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യില്ല ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യില്ല ടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു കർത്താവോടു കൂട്ടാളിയായിരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു സുഖമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം ലോകസുഖമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു
കാണാമെന്നേയുള്ളൂ.
पान पात्र कर्तावेंडे कई तन्नाल दुख तिंडे पान पात्र कर्तावेंडे कई संतोषतोडतु അതരിഞ്ഞ് പാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെയൊക്കെ ഈ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നടുവുറുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു.
നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയകൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു പാറയ്ക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സീയാവേ, ഞങ്ങളോട് കരുണ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചൊരിയണമേ. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഇടകടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ദോഷങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യ ശക്തിയും മഹത്വം നിനക്കുള്ളതാകുന്നു. ആമീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തെങ്കിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ വന്ന് സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തിയ വാക്കുകൾ കർത്താവെ, ഇന്നും അത് ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും ബലവും തരുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നിന്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ഞങ്ങൾക്ക് മുഖാമുഖമായി കാണാമെന്നുള്ള വലിയ പ്രത്യാശ തന്ന് ഓരോ ദിനവും ഞങ്ങളെ വഴി നടത്തുന്ന കരുണകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. പ്രത്യേകാൽ ഈ വാത്സല്യ ഭവനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുച്ചാൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം. കാക്കിലപ്പച്ചൻ ഈ ദേശത്തിൻ്റെ, മണ്ണുപുറം ദേശത്തിൻ്റെയും കീഴ്വായ്പൂര് ദേശത്തിൻ്റെയും കെടാവിളക്കായി കഴിഞ്ഞ 98 വർഷക്കാലം അവിടുന്ന് ജീവിക്കുവാൻ നീ അവിടുന്ന് അനുവദിച്ചു. കർത്താവെ, ഈ ഭവനത്തിൽ പാർത്തുകൊണ്ട് അനേക ദൈവമക്കൾക്ക് ആശ്വാസത്തിൻ്റെയും സ്വാന്തനത്തിൻ്റെയും നല്ല വാക്കുകളെ നൽകുവാൻ തൻ്റെ മകനിൽ കൂടെ ഇടയാക്കിയ മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഐ എസ് തോമസിൻ്റെയും അറിയാമ്മ തോമസിൻ്റെയും ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മച്ചിക്കായി, തങ്കമ്മ അമ്മച്ചി എന്നിൻ്റെ കരങ്ങളിൽ
ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നാൾ ഒരുമിച്ച് പാർക്കുവാൻ, ഒരുമിച്ച് ഒരു കൈത്താങ്ങായി തീരുവാൻ ദൈവമേ നിൻ്റെ മകളെ സഹായിച്ചു. ഇനിയും നിൻ്റെ മകൾ തനിയാണെന്നുള്ള ഒരു വലിയ തോന്നൽ കൂടെയുള്ളപ്പോൾ ദൈവമേ നീ അവിടുന്ന് നീ അതിനനുവദിക്കാതെ ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും കൂടെയുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ജീവിക്കുവാൻ തമ്പുരാൻ കൊടുക്കുന്ന ആയുസ് അതിനുവേണ്ടി പ്രയോജനം ചെയ്യുവാൻ നിൻ്റെ മകളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവസാന നിമിഷം വരെയും നിൻ്റെ ദാസനെ കരുതുവാൻ, ശുശ്രൂഷിക്കുവാൻ, സ്നേഹിക്കുവാൻ നീ അവിടുന്ന് സഹായിച്ച കരുണകൾക്കായി ഹാലലുയ്യ, നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ദാനമായി നൽകിയ മൂന്ന് മക്കൾ, മൂന്ന് മരുമക്കൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. സൈജാനെയും ജെസിയാൻ്റെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഡോക്ടർ ക്രിസ്റ്റോയെയും ക്രിസ്റ്റീനാമളെയും കരങ്ങളിൽ, കുടുംബമായിട്ട് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവകൃപയിൽ നിൻ്റെ മക്കളെ നീ സഹായിച്ചു വഴി നടത്തി ജീവിതയാത്രയിൽ അവിടുന്ന് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. മേഴ്സിയമ്മാമ്മയും ജോസഫിനെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജിജിയെയും ജിനുവിനെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിൻ്റെ മക്കളും കുടുംബമായിട്ടായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ അവിടുന്ന് വർഷക്കാലമൊക്കെ ശുശ്രൂഷിച്ച ലീലാമ്മയും തങ്കമ്മയും നിൻ്റെ സർവവിധമായ ആശ്വാസത്തോടും തുടർന്ന് നടക്കേണ്ടുന്ന സംസ്കാര ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. അൻപിൻ രൂപി യേശുനാഥ നിന്നേഷ്ട എന്നേഷ്ടമാക്ക. അൻപിൻ രൂപി യേശുനാഥ നിന്നേഷ്ട എന്നേഷ്ടമാക്ക. കുരിശിൽ തൂങ്ങി മരിച്ചവനെ എന്നെ തേടി വന്നവനെ അൻപിൽ രൂപി യേശുനാഥ നിന്നേഷ്ട എന്നേഷ്ടമാക്ക. മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലോ ഭയപ്പെടില്ല. പാതാളത്തെ ജയിച്ചവനെ നിന്നിൽ നിത്യം ആശ്രയിക്കും. എന്തോ ഞാനേനക്കു നൽകൂ വീണ്ടെടോ ത്വദൈവമേ ഏഴയായി ഞാൻ കിടന്നു എന്നെ തേടി ചേർ.
എന്നെ ഇഷ്ടമാക്ക ജീവനോ മരണമതോ ഏതായാലും സമ്മതം താ കുശവ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യോസെഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പനെ സുഗന്ധവർഗം ഇടുവാൻ യോസെഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിനെ സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടി വരും. മിസ്രൈമർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസെഫ് ഫറവോൻ അനുഗ്രഹക്കാരോട് സംസാരിച്ചു, നിങ്ങളെന്നോട് ദയയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എൻ്റെ അപ്പനിതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പീനെന്ന് പറഞ്ഞു. നിൻ്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസെഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോൻ്റെ ഭൃത്യന്മാരും കോവലധികാരികളും മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസെഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അതെത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗോരൻ അദാദിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായി വിലാപം കടിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കടിച്ചു. ദേശനിവാസികളായ കനാന്യർ കോരനദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രൈമിൻ്റെ മഹാവിലാപമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രൈം എന്ന പേരായി. അത് യോർദാന അക്കരയാകുന്നു. അവൻ കൽപ്പിച്ചതുപോലെ തന്നെ പുത്രന്മാർ അവന് ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. അമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. ആശ്വാസമേ എനിക്കേറെ തേങ്ങിടുന്നു വിശ്വാസക മാഞ്ഞ നോക്കി സമേ എനിക്കേറെ തിങ്ങി
വിശ്വാസക്കാർ നോക്കിടുമ്പോൾ സ്നേഹ Thank you.
വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുവാനല്ല, മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിനുമീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു.
Sadagul Hamal Mal
എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും കർത്താവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്കാദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിലെ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്ന ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാതെ ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും, നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാന ജീവിക്കുമ്പോൾ സാധോ ജ്ഞാനി ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതോ കാര്യമില്ല തന്നെ ഉള്ളം ചൊല്ലുന്നു. ഏതോ കാര്യമില്ല തന്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളതൊന്നും കരകേറി നടകൊള്ളാൻ രക്ഷകനെ കാലുകൾക്കു വേഗമാ തീർന്നേൻ പാതയിൽ ഞാൻ
ഏതോ കാര്യമില്ല നിന്റെ ഉള്ളം ചൊല്ലുന്നു ഏതോ കാര്യമില്ല നിന്റെ ഉള്ളം ചൊല്ലുന്നു ഒന്ന് കൊരിന്ത്യർ 15:20 മുതൽ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്രേ ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ പിന്നെ അവസാനം അന്ന് അവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും അവൻ സകല ശത്രുക്കളെയും കീഴാൽ കീഴാക്കുവോളം വഴയേണ്ടതാകുന്നു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ സകലതും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകല തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും ലോകമാം ഗംഭീര വാരീതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യവേടൊന്നുണ്ട വീടയെത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ക്രൂശ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവേനാ ജീവൻ വച്ചിടു രക്ഷകന അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടു രക്ഷകന അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനിൻ ആത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പൂർവ പിതാക്കള അപ്പോസ്തോലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചേതാമേ എണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും
ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവേനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം തേനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണോനെ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം കൂലം ആയിരുന്നാലും യാത്ര ചെയ്യും നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ജീവൻ വെച്ചി ശ്വാസം വരെയോ ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25:1-13. സ്വർഗരാജ്യം മണവാളനെതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 ബുദ്ധിയില്ലാത്തവരും 5 ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെതിരെ അൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് നിങ്ങളുടെ വിളക്ക് ഇട്ടു പോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ ശ്രദ്ധിക്കുകയെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനെ അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങളറിയായി കൊണ്ട് ഉണർന്നിരിപ്പേ. മൺമയമാലകിൽ കാൺമതും മായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവുമായ
വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ദാനം ലാഭം കീർത്തി ആ നഷ്ടമാകും, മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ഏഴു പത്തോ ഏറെയായാലൻപതു മാത്രം സതു നിനച്ച കഷ്ടത മാത്രം, നീളമായു സതു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമാരൂഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി, ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്കു സ്വർഗം ആ സ്വന്ത ദേശം, കേവലമീ പാഴിതമോ വെറും പരദേശം, കേവലമീ പാരിടമോ വെറും പരദേശം. മണ്മയമാ ഈ ഉലകിൽ കാണുന്നതു മായ, വന്മഹിമാധന സുഖങ്ങൾ സകലവും മായ, വന്മഹിമാധന സുഖങ്ങൾ സകലവും മായ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25:14-30. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, എൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക് വന്നു, യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, എൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതരാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ടു, ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ,
ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ല. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റെ പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയുണ്ടാകും. ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവേ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ലാഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ലാഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നത്, നീജരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീജരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമോക ഏറി ഞങ്ങൾക്ക് കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചോയിരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചോയിരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നോ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ശത്രുവേന നീ അസ്ത്രം ശക്തിയോടെ തീർക്കുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ജനകേനോടെ വല അമർന്നു നീ ഞങ്ങൾക്കായി, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാം നഷ്ടമാകിലും, ലോകക്കാർ നിത്യം ദൂഷി ചേടലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദൂഷി ചേടലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നേലുണ്ടു പരനേ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. വിശുദ്ധ മത്തായി 25:31. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടുകൂടെ സകല വിശുദ്ധ ദൂതരുമായി വരുമ്പോൾ
അവൻ തന്റെ ദേശത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോരാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവിൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവനോട്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിലൊരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, സഭിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളിച്ചു. അതിന് അവർ കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവനവരോട്, ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമറിയും. ഇവർ നിത്യാദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. ക്രിസ്തീയ കീർത്തനങ്ങൾ 354-ാമത്തെ പാട്ട്. പൊന്നേശോ തമ്പുരാൻ നല്ലോരൂരെ ക്ഷകനെന്നെ സ്നേഹിച്ചു താൻ ജീവൻ വച്ചു. പൊന്നേശോ തമ്പുരാൻ നല്ലോരൂരെ ക്ഷകനെന്നെ സ്നേഹിച്ചു താൻ ജീവൻ വച്ചു. സ്വർഗസിംഹാസന താതേടെ മാർവതു ദൂതൻ മാർസേവയും വിട്ടൻ പേർക്കായി ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസാതി വെട്ടി. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസാതി എത്തിയിടുവാൻ. തള്ളയെ പോൽ നാമം കുള്ളോരൂരെ ക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി ഉള്ളാനൊരുകുന്ന ചങ്കോതാക രുന്നൻ കണ്ണോ നിറയുന്ന രക്ഷകനെ. ഉള്ളാമൊരുകുന്ന ചങ്കോതാക രുന്നൻ കണ്ണോ നിറയുന്ന രക്ഷകനെ. എന്തോരു സ്നേഹമി സാധുവേ ഓർത്തു നീ സന്താപ സാഗരം കണ്ണിൽ വീണു. എന്നെ വിളിച്ചു നീ
ഐക്യര മേപ്പുറത്തെ പ്രതിനിധീകരിച്ച് കുടുംബയോഗത്തിൻ്റെ അനുശോചനം ഇപ്പോൾ അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനിതരായ അച്ഛന്മാരെ, പ്രിയപ്പെട്ട കുഞ്ചാൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഈ കുഞ്ചാനുമായിട്ട് ദീർഘവർഷം എനിക്ക് പരിചയമുണ്ട്. ഐക്യപ്പുറത്ത് കുടുംബയോഗത്തിൻ്റെ കീഴ്വായ്പൂർ ശാഖയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികളിലൊരാളായിരുന്നു പ്രിയപ്പെട്ട കുഞ്ചായൻ. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന കാലം തൊട്ട് തന്നെ ഈ ഭവനവുമായിട്ട് ഞങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ചാനും പ്രിയപ്പെട്ട അമ്മാമ്മയും ഈ ദേശത്ത് പാർത്ത് എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ കാത്ത് സൂക്ഷിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു ഇത്. കുഞ്ചാനെ ഞാൻ ഓർക്കുമ്പോൾ മിക്കവാറും കുഞ്ചാൻ ആ വെയ്റ്റിംഗ് ഷെഡിൽ കാണും. അതുമാത്രമല്ല, കുഞ്ചാനെ ഈ നാട്ടിലെ ആൾക്കാർ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് പറയുന്ന അപ്പച്ചൻ എന്ന പേരിലാണ്. അതുപോലെ അക്കാദമിക്കായിട്ട് കുഞ്ചാൻ വലിയ ഇക്കാലത്തെ വലിയ വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ലെങ്കിലും ഇംഗ്ലീഷ് ഭാഷ അനർഗളമായിട്ട് സംസാരിക്കാൻ കുഞ്ചാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കുഞ്ചാനോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കുഞ്ചാനും ഇഷ്ടമായിരുന്നു. മിക്കവാറും ഒരു വഴികാട്ടിയായിട്ട് മിക്കവാറും ആ ജംഗ്ഷനിൽ കുഞ്ചാൻ കാണും ഇങ്ങനെ. അതുകൊണ്ട് എന്നും ഒരു ലോഹ്യവും സംസാരവും കുഞ്ചാനുമായിട്ട് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും കുഞ്ചാൻ ആപാടെ വല്ലപ്പോഴും പറയുന്നത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ പറ്റി അല്ലാതെ മറ്റ് വിഷമതകളൊന്നും തന്നെ കുഞ്ചാൻ
പറയാറില്ലായിരുന്നു. ഒരു ജോവിയലായിട്ട് ഒരു വളരെ സന്തോഷകരമായിട്ടൊരു നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് കുഞ്ചാനെ തോന്നിയിട്ടുള്ളത്. നല്ല ശാരീരികമായിട്ട് വിഷമതകളായി കുറച്ച് നാൾ ഇവിടെ പരിചരണത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഇവിടെ വീട്ടിൽ രണ്ടുപേര് ശുശ്രൂഷിക്കാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഈ അമ്മച്ചി ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ല ഹ്യൂമർ സെൻസ് ഉള്ളൊരു അമ്മച്ചിയാണ്. കാരണം അമ്മച്ചി എന്ത് സംസാരിച്ചാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഈ ഭവനങ്ങളിൽ ഈ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ഹ്യൂമർ സെൻസിൽ കാണുന്ന ഒരു നല്ല അമ്മച്ചി. അതോ എപ്പോഴും അമ്മായിയമ്മയെ പറ്റിയും വളരെ നന്നായിട്ട് എന്നോട് പറയുമായിരുന്നു. ഞാൻ ഈ പള്ളിയുടെ കമ്മിറ്റി അംഗമായിട്ട് ഈ ഭവനത്ത് മിക്കവാറും വരുമ്പോഴൊക്കെ കുറേ സമയം ഇവിടെ ചെലവഴിക്കുമായിരുന്നു. ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കുഞ്ചാന് അവസരം ലഭിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണാനിടയായി. മക്കളൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നെങ്കിലും മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അവർ പ്രത്യേകമായിട്ട് രണ്ട് പേരെ ഇവിടെ ആക്കിയിരുന്നു. അവരുടെ നല്ല പരിചരണം ലഭിക്കാനൊക്കെ ഇടയാക്കി. അവരുടെ കരുതലും സ്നേഹവും ഒക്കെ നന്നായിട്ട് അനുഭവിപ്പാൻ പ്രിയപ്പെട്ട കുഞ്ചാനും അമ്മാമ്മയ്ക്കും ഒക്കെ ഇടയാക്കി. കുടുംബയോഗത്തിന് ഈ ഭവനത്തിൽ നിന്നും എല്ലാ കാലങ്ങളിലും നല്ല സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുഞ്ചാൻ്റെ ബ്രദർ പ്രിയപ്പെട്ട ജോറുട്ടിച്ചായൻ, അദ്ദേഹം കുടുംബയോഗത്തിൻ്റെ വളരെ സജീവമായൊരു പ്രവർത്തകനായിരുന്നു. ഇപ്പോഴിവിടെയുള്ള രാജ്ചാനും അതുപോലെ ഇളയ മകൻ സജ്ജിയും കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് സഹകരിക്കുന്നവരാണ്. പ്രിയപ്പെട്ട കുഞ്ചാന് ദൈവം തമ്പുരാൻ നല്ല ആയുസ് കൊടുത്തു. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കാലം കടന്നു പോകുന്നത്. ഇങ്ങനെയൊന്നും ആകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ കാര്യം ഒരു കാര്യം നമ്മളെ വെളിവാക്കുന്നു. നമ്മൾ ശാസ്ത്ര സാങ്കേതികമായിട്ട് എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും സാമ്പത്തികമായിട്ട് എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും മനുഷ്യൻ കേവലം നിസാരനാണ്. കാണാൻ കഴിയാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഒരു ചെറിയ വൈറസ് ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിക്കുകയാണ്. അണുബോംബും പിന്നെ വിമാനവാഹിനി കപ്പലും മിസൈലും ഒക്കെ ഉള്ള മനുഷ്യൻ അതിനേക്കാൾ ഭയക്കുന്നതിന്ന് ഈ കാണാൻ പറ്റാത്ത കൊച്ചു വൈറസിനെയാണ്. അപ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കുന്നതൊക്കെ എത്ര നിരർത്ഥകമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് പരസ്പരം സ്നേഹിച്ചും കരുതിയും സന്തോഷിച്ചും ജീവിക്കുക എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. അതാണ് ഇത് വെളിവാക്കുന്ന ഒരു വലിയ കാര്യം. പ്രിയപ്പെട്ട കുഞ്ചാൻ ദീർഘവർഷം ദൈവം തമ്പുരാൻ നൽകിയ ആയുസ് ഈ ഭൂമിയിൽ ജീവിച്ചു. തീർച്ചയായിട്ടും ദൈവം വിളിക്കേണ്ട സമയത്ത് കുഞ്ചാനെ തിരിച്ചു വിളിച്ചു. മരണം സത്യം പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ദുഃഖകരമാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ, അതായത് നമ്മളുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുമ്പോൾ അവർ മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അവരെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പലരും പറയുന്നത് പോലെ ഈ ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക്, അതായത് സ്വർഗീയ തലത്തിലേക്കുള്ളൊരു പ്രമോഷനാണ് മരണം. എന്നാൽ നമുക്കറിയാം യൗവനപ്രായത്തിൽ അത് സംഭവിച്ചാൽ നമ്മൾക്ക് ആർക്കും വളരെ പ്രയാസകരമാണ്. വാർദ്ധക്യത്തിലാണെങ്കിലും ഒരാൾ പോയി കഴിയുമ്പോഴാണ് പലപ്പോഴും ആ ആളുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വലിപ്പമോ പ്രാധാന്യമോ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. പ്രിയപ്പെട്ട കുഞ്ചാനും ഈ കുടുംബത്തിൽ നിന്നും കുടുംബയോഗത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല സേവനങ്ങളെയും ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ട കുഞ്ചാൻ്റെ വേർപാടിൽ കുടുംബയോഗത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇന്നൊരുപക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം അല്ലായിരുന്നെങ്കിൽ ധാരാളം ആൾക്കാർ ഇവിടെ വന്നേനെ. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ കുടുംബയോഗത്തിന് വേണ്ടി പ്രിയപ്പെട്ട ജോറുട്ടിച്ചായനും പ്രസാദും കൂടി ചേർന്ന് റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും.
നാഥൻ വാസനാമോ ആതിരത്തിൽ വേഗന ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി പ്രധാന തിരുനാമത്തിൽ ഒന്നുമില്ല പരിപാലിക്കുന്നതുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു കർത്താവേ കൃപദോ ഞങ്ങളോട് കരുണ ചൊരിയണമേ നമസ്കാരം ഞങ്ങളുടെ പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ ഞടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷവും ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടമേ രാജ്യമാകുന്നു ആമേ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന് ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു കർത്താവേ തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് പോങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ ആയുസ്സിൻ്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പേൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളേ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യന്റെ സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാ ഞാൻ ക്ഷയിച്ചു പോയി. മനുഷ്യരെ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാ മസിഹ നാഥ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നീച്ചിടുന്നു, നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരല്ല വരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാം സിഹായേ. പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരേ അന്ത്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പേ ചേടരുതേ. ഓരോ പ്രവൃത്തിക്കൊത്തതുപോൽ പകരം നൽകും ചീഹായേറ്റങ്ങളെ നീമായേച്ച് അന്യായങ്ങളെ കാഴുകേണമേ. വെണ്ണിലയങ്കി അടിയാരേ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാം മാസിഹായേ. ഉന്നത രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തീരുമുൻ ഭാഗേനെ നേടുമേ. ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേ. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹോശോ വബുഗുലശുബാലൊൽമിൻ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവ പ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും
അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മെസ്സിയാതമ്പുരാന് ഇദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹോഷോ അബുകുൽ സുബാൻ ലവൽ മിൻ ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ ഉണ്ടവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തെരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിൻ്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞിയ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായി ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ വാത്സല്യ പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുഭാഗക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായി ഇതിൻ്റെ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടുകപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് നീവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും ഭരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്നുള്ള പ്രത്യാശയോട് ഈ നിന്റെ ദാസിൻ്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരവുമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ പിതാവിൻ്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ പിതാവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതെ ഇരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയെങ്കിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ചു നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായി സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായി യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തു നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനം മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നീ ഓർത്തു കൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ.
ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ഒരു നാളും മരിക്കയില്ലെന്നും അരുളിച്ചതിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവാം ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടിയും നിന്റെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിലെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവിടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിനെ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുവായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകേണമേ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ, ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തി ീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്ത പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ, ആദാമേ സുതരെ നീ ഉയർപ്പിപ്പാ നെത്തുമ്പോൾ, നിന്നെൽവേ ശ്വസിച്ചവരാം അടിയാരെ ഉയർപ്പിക്ക. ഒന്ന് കൊരിന്ത്യർ 15:12-19 വാക്യങ്ങൾ. ക്രിസ്തു മരിച്ചിട്ട് അവർ തന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉറപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവനുറപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്നും നിങ്ങളുടെ പാവങ്ങളിലിരിക്കുന്നു. ക്രിസ്തു നിദ്രകൊണ്ടവർ നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അശ്വന്മാരത്രേ. ഇപ്പോൾ പ്രിയപ്പെട്ട വർഗീസ് തോമസ് അച്ഛൻ നമുക്കൊരു ആശ്വാസ വചനം നൽകുന്നതായിരിക്കും. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാത്രേ. മരണം എല്ലാവർക്കുമുള്ളതാണ്. അത് ഇന്നാർക്കെന്നൊന്നും പ്രത്യേകിച്ചില്ല, എല്ലാവർക്കും ഉള്ളതാണ്. മനുഷ്യ സമൂഹത്തിന് മരണമെന്ന പ്രമാണം ദൈവം തന്നെ ക്രമീകരിച്ചിരിക്കുന്നതാണ്. എന്നാൽ മരണത്തിൽ നിന്ന് വിട്ടുപോകുന്നത് എവിടേക്ക് ചേർക്കപ്പെടുന്നു എന്നൊക്കെയുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് മരിച്ചു കഴിഞ്ഞും നിശ്ചയിക്കുന്ന കാര്യമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടുന്ന വസ്തുതയാണ്.
അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണം എന്ന് പറയുന്നത്. ആ വലിയ ദർശനം ഉൾക്കൊണ്ട പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാനായിട്ട് ഏറെ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുക എന്ന വലിയ ധർമ്മം, ഈ ലോകത്തിൽ ജീവിക്കാൻ എത്ര ആയുസ് ദൈവം തരുന്നുവോ ആ ആയുസ്സിൻ്റെ കാലത്തെല്ലാം അതോർത്ത് ജീവിച്ച് അത് പൂർത്തീകരിക്കേണ്ടതാണ്. അങ്ങനെ പൂർത്തീകരിക്കുന്നവർ ഈ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ കർത്താവിനോട് ചേരുന്നു എന്നുള്ള വലിയ ഭാഗ്യകരമായ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കാതെ വരുവാനുള്ളതിനെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയോടുകൂടെ ജീവിക്കുകയും നമ്മുടെ ഓട്ടം പൂർണ്ണമായി ഓടിത്തീർക്കുകയും ചെയ്യാം. നമ്മെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിച്ചിരിക്കുന്ന ഈ പ്രിയ പിതാവിൻ്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. 98 വർഷം ഒരു വലിയ നല്ല ഒരായുസാണ്. ആ ആയുസ് ദൈവം എത്ര അതിശയകരമായി നടത്തി. എൻ്റെ സഹോദരൻ മുന്നിയുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. വളരെ സ്നേഹവും എപ്പോഴും ആ കരുതലും ഒക്കെ നൽകിയിട്ടുള്ള ആളാണ്. ഞങ്ങളെപ്പോഴും പറയും, ചിലപ്പോൾ ഇവിടെ വീട്ടിൽ വന്നേച്ച് പോകുമ്പോൾ അവിടെ ആ വഴിയുടെ അരിയിലൊക്കെ അച്ഛന് ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ അവിടെ കാണും. അപ്പോഴെ കൈയൊക്കെ ഒന്ന് ഉയർത്തി ഒരു ലോഹ്യമൊക്കെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്നാലും കുറേ നാളുകളായി വളരെ ക്ഷീണാവസ്ഥയിലൊക്കെ കഴിഞ്ഞിരുന്ന സമയമായിരുന്നു. അതുപോലെ അമ്മച്ചി അങ്ങനെയാണ്. രണ്ടുപേരെയും ഈ കാലങ്ങളിലൊക്കെ ദൈവം കാത്തു പരിപാലിച്ചു. എല്ലാ ജീവിത കാര്യങ്ങളിലോടത്തെ കൃപയിരുന്നു. പ്രയാസങ്ങൾ വിഷമതകളൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. നമ്മെ വിട്ട് ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിച്ചിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മരണം ഏത് പ്രായത്തിലും ദുഃഖകരമാണ്. ദീർഘമായ ഒരായുസ്, നല്ലൊരായുസ് ദൈവം നൽകിയത്. വിട്ടുപിരിയുമ്പോഴും നമ്മളോട് കൂടെ ജീവിച്ചിരുന്ന ആൾ, നമ്മളോട് ബന്ധപ്പെട്ടിരുന്ന ആൾ പോകുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. എന്നാൽ അതൊരു നഷ്ടമല്ല. ജീവിതത്തിലെ മരണം ഒരിക്കലും നഷ്ടമല്ല. മരണം കർത്താവിനോട് ചേരുന്നതാണെങ്കിൽ അതൊരിക്കലും നഷ്ടമല്ല. അത് ജീവനെ വീണ്ടും കണ്ടെത്തുന്ന അനുഭവമാണ്. അതെപ്പോഴാണ്? കർത്താവ് വീണ്ടും വരുമ്പോൾ. മരിച്ചവരൊക്കെ ഉയർക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും, ക്രിസ്തുവിനോടുകൂടെ വസിക്കും. അത് ക്രിസ്തീയ ജീവിതത്തിലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പ്രത്യാശയാണ്. പ്രത്യാശയോർത്ത് സ്തോത്രം ചെയ്ത് ഇത് പിതാവിനോട് യാത്ര പറയാം. ദുഃഖത്തിലിരിക്കുന്ന അമ്മച്ചി, പ്രിയപ്പെട്ട മക്കൾ, ഇവിടെയുള്ളവരെ, ദൂരത്തായിരിക്കുന്നവരെ ഒക്കെ, മറ്റ് കുടുംബാംഗങ്ങളെയൊക്കെ സ്വർഗീയ പിതാവ് ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് യാത്ര പറയാം. കർത്താവ് എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകട്ടെ. നമ്മുടെ കീഴാപ്പൂർ ജെറുസലേം പള്ളിയിലെ അച്ഛൻ ഇവിടെ മണ്ണമ്പുറത്താണ് താമസിക്കുന്നത്. ബ്രിജിത് ജോൺ കോശി അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. വീണ്ടും പ്രാർത്ഥിക്കും. ആയുസിൻ്റെ ഇടയവനും പരിപാലകനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന ആയുസ്സിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആയുസിൻ്റെ പൂർത്തീകരണത്തിൽ നീ ഞങ്ങളെ നിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വിളിക്കുന്നല്ലോ. അപ്രകാരം നീ ആയുസ് നൽകി അതിൻ്റെ പൂർത്തീകരണത്തിൽ നിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുകയും പ്രത്യാശയോടും ശാന്തമായും സമാധാനമായും നിൻ്റെ സന്നിധിയിലേക്ക് ചേരുകയും ചെയ്ത ഈ വന്ദ്യ പിതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ ലോക ജീവിതത്തിൽ നീ നൽകിയ നിയോഗങ്ങളൊക്കെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം നിൻ്റെ മകനെ സഹായിച്ചല്ലോ. കർത്താവ്, കുടുംബജീവിതം നൽകി, തലമുറകളെ നൽകി, അവിടെ അനുഗ്രഹീതമായ ജീവിതം കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവെ, വാർദ്ധക്യവും നരയുമുള്ള കാലത്തും ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഈ അന്ത്യകാലത്തോളം ചുമന്ന് കർത്താവ് അതിശയകരമായി വഴി നടത്തി. കർത്താവെ, നിൻ്റെ മകൻ്റെ ജീവിതത്തിനായി ഞങ്ങൾക്ക് നന്ദിയല്ലാതൊന്നും പറയാനില്ല കർത്താവെ. എന്നാൽ കർത്താവെയും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖവും പ്രയാസവുമുണ്ട്. അപ്രകാരം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാതാവ്, കർത്താവ്, മക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് സമാധാനപ്പെടുത്തണമേ. കർത്താവ്, നിന്റെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും കർത്താവ് ഹൃദയത്തിൽ നിന്ന് അതിവേദനയും അവിടുന്ന് നീക്കിക്കളയണമേ. ദൈവമായ കർത്താവേയും, ഈ ലോക ജീവിതം ഞങ്ങൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോഴും നിന്നോടുകൂടെ യുഗായുഗമുള്ളൊരു ജീവിതം ഞങ്ങൾക്കായിട്ട് ഒരുക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവ്, താൻ ഗംഭീരനാഥത്തോടും പ്രധാന തോന്നുന്ന ശബ്ദത്തോടും കാഹളനാഥത്തോടും കൂടെ വരുന്നതായ മഹത്വകരമായ ദിവസത്തിൽ ഞങ്ങളിത് വാങ്ങിപ്പോയിട്ടുള്ള ഞങ്ങളുടെ പൂർവികരെ ഒരുമിച്ച് കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. ആ വലിയ പ്രത്യാശയിൽ ഈ പ്രിയപിതാവിൻ്റെ ഭൗതിക ശരീരത്തോടും യാത്ര പറയുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ കാര്യങ്ങളിലും നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ മകനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, നിന്റെ മകനെ വെച്ചിട്ട് പോകുന്ന നല്ല മാതൃകകൾ, അതെല്ലാം ഈ പ്രിയപ്പെട്ടവർക്ക് കർത്താവേ വഴിവിളക്കാകണമേ, നന്മയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പിതാവിന് നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കർത്താവേ തലമുറകൾക്ക് നൽകാൻ നീ വിശ്വസ്തനാകിയാൽ സ്തോത്രം. നിന്നെ സ്നേഹിച്ച്, നിന്നെ മാനിച്ച്, നിന്നെ ആശ്രയിച്ച് കർത്താവ് ഈ ലോക ജീവിതം പൂർത്തീകരിച്ച് നിന്റെ സന്നിലേക്ക് ചേരുമ്പോൾ കർത്താവേ നിന്റെ മകനെ ഓർത്ത് എല്ലായ്പ്പോഴും ദൈവസ്ഥനയിൽ സ്തോത്രം കഴിയിട്ടുവാൻ തലമുറകളെ ഒരുക്കുകയും ചെയ്യണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഓരോ വേർപാടും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ. കർത്താവ്, ഒരുപാടുള്ള നിത്യ ആയുസ്സിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവ്, താൽക്കാലികമായ ഈ കൂടാരത്തിലല്ല, നിത്യമായ നിന്റെ വാസസ്ഥലത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമം ഞങ്ങളുടെ എല്ലാം അവിടുന്ന് മഹത്വമെടുക്കണം. ഞങ്ങളുടെ മഹത്വകരമായ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ പൂർണ്ണമാകാന് നേതൃത്വം നൽകിയ നമ്മുടെ സീനിയർ അച്ഛൻ ബഹുമാനപ്പെട്ട വർഗീസ് തോമസ് അച്ഛൻ, അതോടൊപ്പം ബ്രിജിത് ഗോൺ ജോസി അച്ഛൻ, ഇടവകയുടെ പ്രിയപ്പെട്ട തോമസ് വർഗീസ് അച്ഛൻ, സഹകരിച്ച എല്ലാവരോടും കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ക്രമീകരണ പ്രകാരം അവിടെ 20 പേർക്ക് മാത്രമേ പള്ളിയിൽ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് വീട്ടുകാർ മാത്രം അങ്ങോട്ട് വന്നാൽ മതിയാകും. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വെച്ച് ഇനിയിപ്പോൾ വന്നവർ കണ്ട് അന്തിമ ഉപചാരം അർപ്പിച്ച് അവർക്ക് അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോകാവുന്നതാണ്. മക്കളും പ്രിയപ്പെട്ടവരും മാത്രം പള്ളിയിലോട്ട് വന്നാൽ മതിയാകും എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. പള്ളിയിൽ 20 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. അതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വലിയ പള്ളി മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് യാത്രയപ്പ് ശുശ്രൂഷ നമ്മുടെ കൊച്ചുപള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെതായ പരിമിതികളും അവിടെ ഉണ്ട്. അതുകൊണ്ട് ദയവായി എല്ലാവരും സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. വളരെ അടുത്ത പ്രിയപ്പെട്ടവർ മാത്രം അന്ത്യവിമനം കൊടുത്ത് അതൊരു ടിഷ്യൂ പേപ്പർ വല്ലതും വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് എന്നിട്ട് അത് ഓരോന്നെടുത്ത് അങ്ങ് മാറ്റണം. അത് കഴിഞ്ഞ് കേട്ടോ മോനെ, അല്ലല്ലേ
വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് We
സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം ഭക്തിന്റെ ചക്രം
പിന്നെ സ്വൽപ്പവെള്ളം ദാഹിക്കി അൽപ്പമാപ്പം വിഷ പിന്നെ സ്വൽപ്പവെള്ളം ദാഹിക്കി പുറത്ത് നിൽക്കുന്നവരിൽ 20 പേർക്ക് വരെ പള്ളിയിലെ പ്രവേശിച്ചിരിക്കാവുന്നതാണ്. ഇപ്പോൾ കാണുവാനായിട്ട് വന്നിട്ടുള്ളവർക്ക് മുന്നോട്ട് വന്ന് കണ്ട് നിങ്ങളുടെ ഉപചാരങ്ങൾ അർപ്പിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ലഭ്യമായ സീറ്റുകളിൽ അകത്ത് കയറി ഇരിക്കാവുന്ന ആർ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോഴേ നമ്മുടെ പരക്കത്താനം സെന്റ് തോമസ് മാർത്തമായ ഇടവയെ പ്രതിനിധീകരിച്ച ട്രസ്റ്റി അക്കൗണ്ട്സ് ശ്രീ വിജു തോമസ് കരോട്ട് അനുശോചനം അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട വൈദികർ, ഈ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, മറ്റ് ബന്ധുമിത്രാദികളെ,
അവനെ കൈക്കൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. മരണം എന്നത് ഒരു ഭയമില്ലാത്തൊരു സംഗതിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓരോരുത്തരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഉള്ള സന്തോഷം അറിയിക്കുന്നു. പരിക്കത്താനം മർത്തോമാ ഇടവകയിൽ കുഴുവേലിൽ പ്രാർത്ഥനാ യോഗത്തിൽ ഐക്യരമേപ്രത്ത് IS തോമസ്, ഞങ്ങളൊക്കെയും വിളിക്കുന്നത് ഇംഗ്ലീഷ് അപ്പച്ചൻ എന്നാണ്. ഈ ലോകത്തിലെ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തരികയും അത് പിന്തുടരണമെന്ന് പറയുകയും ചെയ്യുന്നൊരു പിതാവായിരുന്നു ഈ പിതാവ്. ഈ പിതാവിൽ നിന്ന് ഇടവകയ്ക്ക് വിവിധ രീതിയിൽ സഹകരണവും സ്നേഹവും പ്രാർത്ഥനയുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇടവകയുടെ ഏതൊരാവശ്യം ചെന്ന് പറഞ്ഞാലും അതിനെ തമാശയിൽ കൂടി പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറയുകയും വേണ്ടതായ സഹായവും പ്രാർത്ഥനയും നൽകുകയും ചെയ്തു വന്നിരുന്നു. ഈ കുടുംബത്തെ ഓർക്കുമ്പോൾ ഞാൻ സ്മരിക്കുന്നത് ഇവരുടെ ദാമ്പത്യ ജീവിതമാണ്. അമ്മച്ചിയും ഈ പിതാവും തമ്മിലുള്ള സംസാരവും തമാശയിൽ കൂടിയുള്ള ജീവിതവും യഥാർത്ഥത്തിൽ ജീവിതം ഭൂമിയിൽ സ്വർഗമാക്കിയ ഒരു കുടുംബമായിരുന്നു ഇത്. ആരോടും പരിഭവമില്ല, സ്നേഹം വിദ്വേഷവുമില്ല, സ്നേഹം മാത്രം പരസ്പരം കൈമാറി ഒരു വലിയ മാതൃകയാകുവാൻ ഈ കുടുംബത്തിന് കഴിഞ്ഞു എന്നതാണ്. അതിനേറ്റവും ഇന്നലെ എനിക്ക് ഏറ്റവും പ്രയാസകരമായി തോന്നിയത് ഒരു കാര്യം, ഈ പിതാവിൻ്റെ വേർപാട് നടക്കുന്ന അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു കളിപ്പാട്ടം നഷ്ടപ്പെടുമ്പോൾ കരയുന്നത് പോലെ ആ മാതാവ് കരയുന്നത് കണ്ടു. തീർച്ചയായിട്ടും പ്രായാധിക്യത്തിൽ മരിക്കുമ്പോൾ അത്തരമൊരു പ്രയാസം അവരിൽ ഉണ്ടാവാറില്ല, എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഞങ്ങൾ കണ്ടത് കരളലിയിക്കുന്നൊരു രംഗമായിരുന്നു. വാവിട്ട് അലമുറയിട്ട് കരയുന്ന 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അമ്മച്ചി. അത്രമാത്രം ആത്മബന്ധമായിരുന്നു ഈ രണ്ടു പേർക്കും. മക്കളായ രാജാന് മേഴ്സിമാമ സജി, ഇവരെയൊക്കെയും ദൈവിക പാതയിൽ വളർത്തുവാനും ദൈവിക വിശ്വാസവും ദൈവിക സ്നേഹവും മനസ്സിലാക്കി വളർത്തുവാനും ഈ പിതാവിനെ ഈ കുടുംബത്തിന് കഴിഞ്ഞു എന്നത് ഞങ്ങൾ ഈ ഓർക്കസ്ത്രത്തിൽ സ്മരിക്കുന്നു. ഈ പിതാവിൽ നിന്ന് ഞങ്ങൾ ഇടവകയ്ക്ക് ലഭിച്ച ഓരോ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുകയും ഇടവകയുടെ യാത്ര സൂചകമായി ട്രസ്റ്റി സെക്രട്ടറി റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. പുത്രനും പരിശുദ്ധമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെ അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഈ അരിഷ്ടതയുള്ള ഈ ലോകത്ത് നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഇതിൻ്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശ്വസഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കെരുപ്പും ആനന്ദങ്ങളുടെ വാസ്തലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാളോടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ദൈവമേ.
സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാന്യമകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യുക്തവരായിത്തീരണമേ. തൻ്റെ ശ്രേഷ്ഠയുടെ പ്രകാശത്തിങ്കിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ ഭൗത്വത്തിൻ്റെ വെളിപാടിങ്കിൽ മാലാകമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കണമുള്ള നീതിയുടെ സൂര്യനും തൻ്റെ പ്രകാശത്തിൻ്റെ കതിര കൊണ്ട് കവറുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുകയും തൻ്റെ തിരുവിഷത്തിൻ്റെ ആംഗ്യത്താൽ പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനിമാരിക്കണം ശ്രീആദംബുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിത്യപിതാവായ ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മെസ്സിയാദംബുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവും ആകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സന്തോഷ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്ന അകൽഗർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ വായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവെ, ചുരുങ്ങിയ ആയുസിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ആയി ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവ്, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഈ നിന്റെ മകൻ രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്റെ മകൻ ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനങ്ങളിൽ നിന്നും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തി നിൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേസിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിൻ്റെ തേജസ്സിനാൽ ഇവൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചു വിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിവാഗതയുള്ള നടപടികളിലും വിശുദ്ധപാതകളിലും നടത്തി ശക്തിപ്പെടുത്തേണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറയും കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണമേ. കർത്താവെ, മുഖപ്രസാദത്തോടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധരുവായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ശ്രീ കൊണ്ടെന്ന് തന്നെ
അപേക്ഷിക്കുന്നു ഈ പ്രിയപിതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ പ്രിയദാസനും അവകാശിയാകും എന്നുള്ള പ്രത്യാശയന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിനു മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവ താതനാകും ദൈവത്തിനോ മഹത്വവും
സൻസൂദനോ പരിശുദ്ധാരോ ഹായ്ക്കും സ്തുതിയോ എന്നേക്കോ ആമേൻ ആമേൻ. ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കൈപ്പും സങ്കടവും ഉള്ളതാകുന്നു. രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം അവനോരവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് ഞങ്ങൾ തുണയ്ക്കായി വരിക. കേട്ടടിയാരുടമേ ദയ ചെയ്യണമേ. അന്യായം വീഴ്ത്തകുന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേഷ്ടാവ് ിൽ എന്നും വെൽപ്പാൻ കഴിവില്ലാത്ത സിന്മേലാശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണനുഖത്ത് നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. എന്നാൽ എന്റെ സഹോദരെ, എനിക്കുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശിക്കാത്ത മനുഷ്യർ പോലെ ദുഃഖിക്കായിരിക്കണം എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലേശു മരിക്കുകയും നൽകുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദേവേശു എന്തുകൊണ്ടവരെ അങ്ങനെ തന്നെ അവരോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന് വരെ ഇതിനോട് ശേഷിക്കുന്നവരായ നാം ഇതിനോട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന് ബന്ധത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്നെ കൽപ്പനയോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മിസ്സിയായി മനുഷ്യർ മുൻപേർക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന അവകാശം കർത്താവിനെ എതിരേൽപ്പാൻ അവരോട് കൂടെ ഒരുമിച്ച് മേഘന്റെ അടുത്ത് കൊള്ളപ്പെടും. നീ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ബാലകുമാർ നാം അടക്കത്തോടെ ഭയത്തോടെ മടക്കത്തോടെ ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഗേലിയോവിലും ദൈവത്തിന്റെ ജനോടവചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവന്റെ ക്ഷയം പ്രസംഗിക്കുന്ന യുഹന്നാൻസിക എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ ജടമടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചുവെന്ന് യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ രണ്ടു മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടൊന്ന് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്തി അവനോട്, ഒടുക്കട്ടെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, കർത്താവേ, ലോകത്തിൽ ഒരുപാട് കിരുപുത്രനായ ക്രിസ്തു നീ തന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശബ്ദത്തോടു കൂടെ കർത്താവേ നിങ്ങളെ നീ അനുഗ്രഹിക്കണമേ.
ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേ കടന്നിരിക്കുന്നു എന്ന് അരുളിച്ചതിനായി ഞങ്ങളുടെ മെസ്സിയ ആദംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷനായ മെസ്സിയ ആദംബരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സൽവിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യമുള്ളവരാക്കണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുമായും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തൽ നീൽപ്പിന്റെ പ്രകാശമുള്ള കതിരികളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അമ്മച്ചി, മറ്റ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും വേണ്ട സ്നേഹവന്ദനം. അച്ഛൻ്റെ മരണ വിവരം അറിഞ്ഞപ്പോൾ മുതൽ വീട്ടിൽ വരികയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കുകയും ചെയ്ത എല്ലാവരോടും കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ അപ്പച്ചൻ്റെ മകൻ സജി ഇവിടെ ഇല്ല, എന്നാൽ യു കെയിലിരുന്നുകൊണ്ട് ഓൺലൈനിൽ ഈ ശുശ്രൂഷ കാണുന്നു എന്ന് മനസ്സിലാക്കുന്നു. രാജാനോടും മേഴ്സിമാമയുടെ ഉള്ളതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സജിയോടും കുടുംബത്തോടുമുള്ള അനുശോചനം ഈ സമയത്ത് ഇടവകയുടേത് അറിയിക്കുന്നു. നിങ്ങൾക്ക് വരുവാനായിട്ട് സാധിച്ചില്ല, ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിക്കത്താനും ഇടവകയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളുണ്ടായിരിക്കും എന്ന് സജിയെയും ജെസ്സിയെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കുന്നതാണ്. വന്ന അച്ഛന്മാരോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കും. ഭംഗിയേറിയ ആ തീരത്തെ
എന്റെ സഹോദരങ്ങളെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിലെല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവിർപ്പോടും കൂടി എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ അവിപോലെ വാഞ്ഞു പോകുന്നവയാകുന്നു എന്നും
പറമ്പിലെ പുഷ്പം പോലെ പൂത്തു പാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഇവിടെവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി കൊണ്ടുവന്നു. സർവശക്തനായ ആകാശത്തിന്റെയും ുഷിക്കപ്പെട്ട് കർഷകർ വിഷയം മരിച്ചെടുക്കപ്പെട്ട് പ്രകാരം മൂന്നാം സ്വരത്തിനേറ്റ് സ്വർഗത്തിലേക്ക് കയറി അനുവിധാനം വളർത്തുവാതിരുന്നു അവസാനമില്ലാത്തരായി തുടരും. Thank you.
ഭാഗ്യവാന്മാരവർ നിശ്ചയം കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം ദേശം സന്തോഷ ദേശം ദുഃഖം വേണ്ട പ്രിയജനമേ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സങ്കേതമാകയ ഉള്ളിൽ മനക്ലേശം
सन्नी